ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്കു വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ഒരു വെയിലത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി രണ്ട് കൂൾ ഡ്രിങ്ക്സ് ആണ് തയ്യാറാക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള രണ്ടെണ്ണമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മളുടെ കൂൾ ഡ്രിങ്ക്സ് തയ്യാറാക്കുക. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറ് വെച്ചു. ജാറിലേക്ക് ഒരു കാൽ കപ്പോളമുള്ള പച്ചമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വേണ്ട ഇതേപോലെ ഒരു ചെറിയ കുഞ്ഞു പച്ചമുളക്, ഇത്രയും ചേർത്ത് കൊടുക്കാം, കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് നല്ല ചിൽഡായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗള് വെച്ചു. ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് നമുക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അരിച്ച് ഞാൻ ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഹാഫ് ലെമൺ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും കൂടെ ഞാൻ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമ്മളുടെ ഒരു കൂൾ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. മുന്തിരി കൊണ്ട് ചെറിയൊരു എരിവും നല്ല മധുരവും ഒക്കെ കൂടിയ ഒരു അടിപൊളി കൂൾ ഡ്രിങ്ക് ആണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് നമ്മളുടെ സെക്കൻഡ് കൂൾ ഡ്രിങ്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറ് വെച്ചു. ജാറിലേക്ക് ക്യൂബ്സായിട്ട് അരിഞ്ഞ കൈതച്ചക്കയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ലെമൺ ഒന്ന് പിഴിഞ്ഞെടുത്ത നീരാണ്, അത് ഞാനിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കപ്പ് നല്ല ചിൽഡായിട്ടുള്ള വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് അതും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഞാനിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബൗള് വെച്ചു. ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ച നമ്മളുടെ കസ്കസും ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പൈനാപ്പിൾ ലെമണും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതും ഈ ഒരു ചൂടുകാലത്ത് കുടിക്കാൻ. അപ്പോൾ നമ്മളുടെ രണ്ട് ഡ്രിങ്ക്സും ഈ ചൂടുകാലത്ത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതു പുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.